നമസ്കാരം. പഠിക്കുക എന്നത് ഓരോ മനുഷ്യന്റെയും അടങ്ങാത്ത ആഗ്രഹമാണ്. എന്നാൽ ജീവിതത്തിന്റെ പല പ്രശ്നങ്ങൾ മൂലം, ജീവിത പ്രാരബ്ധങ്ങൾ മൂലം തുടർ പഠനത്തിന് കഴിയാതെ പോയ ഒരുപാട് ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഇവർക്ക് ഒരു പരിഹാരം എന്നോണം കേരള സാക്ഷര മിഷന്റെ നേതൃത്വത്തിൽ ആലുവ നഗരസഭയുടെ കീഴിലുള്ള ആലുവ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ തുടർ പഠനത്തിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള SSLC ബാച്ചിന്റെ അവരുടെ യാത്രയയപ്പ് സമ്മേളനവും ഇവരെ പഠിപ്പിച്ച അധ്യാപകർക്കുള്ള ആദരവും ഇന്ന് നടക്കുകയുണ്ടായി. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് ആലുവ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ എം ഒ ജോൺ ആണ്. അതിന്റെ വാർത്തയിലേക്ക്. ഇന്ന് നിങ്ങൾ പത്താം തരം പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുകയാണ്. എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങൾ എല്ലാവരും പാസ്സാകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ കാര്യം. അത് ഞങ്ങൾക്കും അഭിമാനമാണ്. ഒരു വ്യക്തിയുടെ പഠനം എന്നാണ് തീരുന്നത്? ഒന്നോ രണ്ടോ ക്ലാസ് ജയിച്ചാൽ തീരുന്നു, പത്താം ക്ലാസ് ജയിച്ചാൽ തീരുന്നു, ഡിഗ്രി എടുത്താൽ തീരുന്നു, അത് കഴിഞ്ഞിട്ടുള്ള ഉപരിപഠനത്തെ ഓടിക്കുന്നു. ഒരിക്കലും അവസാനിക്കുന്നുണ്ട്. ചുടുകാട് വരെ ഒരു മനുഷ്യൻ പഠിച്ചുകൊണ്ടിരിക്കുക, ജനിച്ച നാളാണ്. അപ്പൊ പഠനത്തിന് ഒരു കാലപരിധിയില്ല. പുതിയ പുതിയ അറിവുകൾ നമ്മൾ നേടുന്നു. അറിവ് നേടാനുള്ള ഒരു ആഗ്രഹം, അതാണ് ഏറ്റവും മഹത്തായ ഒരു സംഗതി. പലവിധ കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ പഠനം ചെറുപ്പകാലങ്ങളിൽ വൈകിട്ടുള്ളത്. അത് സ്കൂളിലുള്ള പഠനം, പക്ഷെ നിങ്ങൾ പ്രകൃതിയിൽ നിന്ന് ധാരാളം പഠിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെ, പെരുമാറേണ്ടത് എങ്ങനെ, എങ്ങനെ സംസാരിക്കണം, അതൊക്കെ നിങ്ങൾ പ്രകൃതിയിൽ നിന്നും സാമൂഹ്യ ജീവി എന്നുള്ളവരെ മറ്റു മനുഷ്യരിൽ നിന്നുമൊക്കെ പഠിച്ചു കഴിഞ്ഞത്. ഞങ്ങൾക്ക് ആലുവ എന്ന് പറയുമ്പോഴും ആലുവ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുമ്പോഴും ഒരു പ്രത്യേക വികാരമാണ്. കാരണം സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്ന സ്കൂളുകളിൽ ഒന്നാണ് ആലുവ ഗവൺമെന്റ് സ്കൂൾ. അത് ഞങ്ങളുടെ മിടുക്ക് കൊണ്ടല്ല, അതിൽ പഠിക്കാൻ വരുന്ന കുട്ടികളായ ഞങ്ങളുടെ മിടുക്ക് കൊണ്ട്. ഞങ്ങൾ പല കാര്യങ്ങളും ആലുവ സ്കൂളിനെ സംബന്ധിച്ച് സംസ്ഥാന തലത്തിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഏറ്റവും കൂടുതൽ സംസ്ഥാന സംസ്ഥാന ഡയറക്ടർ അടക്കം ശ്രദ്ധിക്കുന്ന ഒരു മേഖലയാണ് ആലുവ മേഖല. നേരത്തെ ഫിസിക്കലും എം ഒ ജോൺസ് അതൊക്കെ പറഞ്ഞപ്പോൾ ആലുവ നൽകുന്ന സാക്ഷരതാ മിഷന് ആലുവ നൽകുന്ന സംഭാവന എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ പൊതു വിദ്യാഭ്യാസ വകുപ്പ് നിരീക്ഷിക്കുന്ന ഒരു മേഖലയാണ്. ഞാൻ 2010 വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരിക്കുമ്പോഴാണ് ആലുവ നഗരസഭയിൽ തുടർ വിദ്യാഭ്യാസ പദ്ധതി തുടക്കം കുറിച്ചത്. അന്നൊക്കെ വളരെ നല്ല നിലയിൽ ഇന്നത്തെ പോലെ തന്നെ ഒരുപാട് കുട്ടികൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പഠനം പൂർത്തിയാക്കുവാൻ കഴിയാതെ, നമുക്കറിയാം നമ്മുടെ കുടുംബത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ചില കുടുംബത്തിൽ സാമ്പത്തികപരമായി, ചില കുടുംബത്തിൽ കല്യാണം പെട്ടെന്ന് കഴിച്ചുവിടുന്ന ഒരു സാഹചര്യം, മറ്റു പല അസുഖങ്ങൾ കൊണ്ടും വീട്ടിലെ മറ്റ് ചുറ്റുപാടുകൾ കൊണ്ടും നമുക്ക് ഓരോരുത്തർക്കും തുടർ വിദ്യാഭ്യാസം നൽകുവാനോ പഠിക്കുവാനോ കഴിഞ്ഞിട്ടില്ല. ആലുവ ഗേൾസിലെ പത്താം തരം തുല്യതാ പഠിതാക്കൾ എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് എറണാകുളം മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടന്ന പഠിതാക്കളുടെ ഡാൻസാണ്. അവര് പോലും സ്വപ്നത്തെ ചിന്തിക്കാത്ത തരത്തില് എത്ര ഭംഗിയായിട്ടാണ് അതവരെ അവതരിപ്പിച്ചതെന്ന് ആ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന കഴിവുകളെ പുറത്തെടുക്കുവാൻ ഒരു അവസരം ലഭിച്ച സാക്ഷരതാ മിഷന്റെ തുല്യതാ പഠന കേന്ദ്രങ്ങൾ. എറണാകുളം ജില്ലയിൽ 16 പഠന കേന്ദ്രങ്ങളാണ് പത്താം തരത്തിന് മാത്രം ഉള്ളത്. നിങ്ങൾ എല്ലാവരും നന്നായി പരീക്ഷ എഴുതി നല്ല വിജയം കൈവരിക്കുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങൾ ആഗ്രഹിക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. വിദ്യാഭ്യാസം നമ്മൾ എത്ര നേടിയാലും ഒരിക്കലും അതൊരു കുറവല്ല, അതൊരു ഉയർച്ച തന്നെയാണ്. ഇപ്പോ നമ്മുടെ സ്വാഗതം പറഞ്ഞ ചേട്ടൻ പറഞ്ഞ പോലെ പത്താം ക്ലാസ് കഴിഞ്ഞു, ഇനി +1 +2 ഡിഗ്രി, അതിലുപരി പഠനം ചെയ്യണം, ചെയ്യാൻ കഴിയും. നിങ്ങൾക്കറിയാം ഈ ഒരു 11 മാസം കൊണ്ട് തന്നെ നിങ്ങളിൽ വന്ന വ്യത്യാസങ്ങൾ, പ്രത്യേകിച്ചും വനിതകളാണെങ്കിൽ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതെ നമ്മളുടെ കുടുംബത്തിലെ ജോലിയും മറ്റു ജോലികളും ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ്.
പക്ഷെ സ്കൂൾ എന്നുള്ള തലത്തിലോട്ട് വന്നപ്പോൾ നമ്മളില് ഒരുപാട് മാറ്റങ്ങൾ, അത് ഞാൻ പറയാതെ തന്നെ ഇവിടെ ഇരിക്കുന്ന അറിയാം. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നമ്മളിൽ നിന്ന് 28 വർഷം മുമ്പ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ട് പോയ നമ്മുടെ വിദ്യാഭ്യാസം വീണ്ടെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷത്തിലാണ് ഞങ്ങളും, ഞാനും എന്റെ സഹസുഹൃത്തുക്കളായ പഠിതാക്കളും എല്ലാവരും. ഇത് ഞങ്ങൾക്ക് ഒരിക്കലും കിട്ടുമെന്ന് വിചാരിച്ച ഒന്നല്ല ഈ തുടർന്ന്. ഇത് കിട്ടിയത് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ പരീക്ഷ കഴിഞ്ഞ് 15 മാസത്തെ ക്ലാസ് കഴിഞ്ഞ് ഇന്നിപ്പോ ഞങ്ങളുടെ അധ്യാപകർക്ക് സെൻഡ് ഓഫ് ചടങ്ങിലാണ് ഞങ്ങൾ ഇന്നല്ലാതെ. എന്തായാലും ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ്. ഞങ്ങൾക്ക് വേണ്ടി ഈ പഠനത്തിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന ഞങ്ങളുടെ ആലുവ മുനിസിപ്പാലിറ്റി, അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ എറണാകുളം ജില്ലാ സാക്ഷരത മിഷൻ എല്ലാം ഞങ്ങളുടെ, അതുപോലെ തന്നെ നമ്മുടെ ഞങ്ങളെ മുന്നിൽ നയിച്ച ഞങ്ങളുടെ സെൻട്രൽ കോർഡിനേറ്റർ വിലാസിംഗ് മേഡം, ഞങ്ങളുടെ അധ്യാപകർ, അത് അവരെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി വളരെയധികം എഫേർട്ട് ചെയ്താണ് അവർ നമ്മൾക്ക് ക്ലാസ് ചെയ്തത്. രാത്രി എന്നാൽ പകലില്ലാതെ ഓൺലൈനായിട്ട് മറ്റും ചെയ്ത് നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടി അവരെ വിലപ്പെട്ട സമയം, ഞായറാഴ്ചയിലെ സമയം, വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചാണ് അവർ ഞങ്ങളെ പഠിപ്പിച്ചത്. സാക്ഷരതാ മിഷന്റെ കീഴിൽ തുടർ പഠന വിദ്യാഭ്യാസത്തിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് ലൈഫ് കോച്ചിങ്ങിന് വേണ്ടി ആലുവയിൽ നിന്നും ബാബു വരുവാ.